നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം ഞാൻ സസൂക്ഷ്മം ഒരിക്കൽ കൂടി കാണുകയായിരുന്നു. ഇന്ന് രാവിലെ കുറേ നേരം ഞാനത് കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് വളരെ സങ്കടവും നിരാശയും തോന്നി. കാരണം എപ്പോഴും ഏത് പ്രതിസന്ധിയിലും പതറാതെ നിൽക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. ഏത് ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായി ഉത്തരം നൽകും. അദ്ദേഹത്തിന് വളരെ കംഫർട്ടബിളായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈ വിശ്വാസ്യതയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാതെ പോയതും ഇതുതന്നെയാണ്. അതായത് മുഖത്ത് ഭാവത്തിൽ വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും പിണറായി വിജയൻ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആംഗ്യഭാഷ ശരീരഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക വ്യക്തമാണ്. ആ ആശങ്കയെ അദ്ദേഹം മറികടക്കുന്നത് ക്രോധം കൊണ്ടും വെല്ലുവിളി കൊണ്ടുമാണ്. അങ്ങനെ കോപിക്കാനോ വെല്ലുവിളിക്കാനോ ഉള്ള കഴിവോ അറിവോ നമ്മുടെ സതീശനില്ല. അതുകൊണ്ട് തന്നെ സതീശൻ്റെ മുഖഭാവത്തിൽ ശരീരഭാഷയിൽ വല്ലാത്തൊരു ഈർഷ്യ നിലനിന്നിരുന്നു. ഇന്നലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ, ഞാൻ ചില ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവവും ചോദ്യം ഒഴിഞ്ഞു പോയിരുന്നെങ്കിലെന്ന ആശങ്കയും ഒരു ദുഃഖവും ഒക്കെ നമുക്ക് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം തരൂരിനോടുള്ള അസഹിഷ്ണുത തുറന്നു പറയുക തന്നെ ചെയ്തു. തരൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, തരൂരിനെ വിമർശിച്ചിട്ടില്ല എന്ന് മാത്രം. തരൂർ ആവട്ടെ ഒരിക്കൽ പോലും ഒരു നേതാവിനെയും വിമർശിക്കാതെ, ഒരാൾക്കും മറുപടി പറയാതെ തരൂർ തന്നെ തേരോട്ടം തുടരുമ്പോൾ വല്ല അസ്വസ്ഥതയോടെ പ്രത്യക്ഷപ്പെടുന്ന സതീശനെയാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വി ഡി സതീശനെ ഇങ്ങനെ കണ്ടിട്ടില്ല. വി ഡി സതീശൻ വളരെ പ്രസന്നവദനനായി ഏത് പ്രതിസന്ധിയെ നേരിടുന്ന ആളാണ്. അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാണ്, വല്ലാതെ കോപിഷ്ഠനാണ് എന്ന് വ്യക്തമാക്കുകയാണ്. വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിൽ ഒരു ഭാഗം ശ്രദ്ധിക്കുക. എല്ലാ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി എല്ലാവരും ഒരു ടീമായി ആണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ചെറിയ ചെറിയ കാര്യമൊക്കെ ഏത് പാർട്ടിയിലും ഉണ്ടാവുന്നത് പോലെ ചില പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരും ഒരു ടീമായി ഒരു വിഷയത്തിൽ പോലും പ്രതികരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാർക്കും സ്പേസ് ഉണ്ട് കേരളത്തിൽ. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും സ്പേസ് ഉണ്ട്. ഒരാളുടെയും സ്പേസ് ഞങ്ങൾ ആരും കവർന്നെടുക്കില്ല. അങ്ങനെ പറ്റില്ല. ഇതൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു തരത്തിലും ഒരു സമാന്തര പ്രവർത്തനം നടത്താൻ, വിഭാഗീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ആരായാലും. കാരണം ഇനിയൊരു സമാന്തര പ്രവർത്തനത്തിനോ വിഭാഗീയ പ്രവർത്തനത്തിനോ ഉള്ള ആരോഗ്യം കേരളത്തിലെ കോൺഗ്രസിനില്ല. ആരെതിർത്താലും സമാന്തരവും വിഭാഗീയതുമായ പ്രവർത്തനമൊന്നും അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നെടുത്ത് പറയുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം വർഗീയത എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാക്ക് ഒരിക്കലും ഉളുക്കാറില്ല, നാക്ക് ഉളുക്കുകയാണ്. അദ്ദേഹം വിഭാഗീയത സമാന്തര പ്രവർത്തനം ഒന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് തരൂരിനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം വീണ്ടും വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തരൂരിനെതിരാണെങ്കിൽ അദ്ദേഹം അതിനോട് യോജിക്കുന്നത് കാണാം. ഈ പത്രസമ്മേളനത്തിന് ഇടയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച്. അല്ല, അതൊക്കെ നിങ്ങൾ തന്നെ പരിശോധിക്കാതല്ല, നിങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിക്കും. അപ്പൊ അദ്ദേഹത്തിന് മറുപടി കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ നിശ്ചയിക്കുന്നു. അതായത് തരൂരിനെ സംരക്ഷിക്കാൻ ഒരു താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഇല്ല. തരൂരിനെ എതിർക്കുകയാണ്. തരൂർ നൽകുന്നത് സമാന്തര പ്രവർത്തനമാണ്, വിഭാഗീയതയാണ്. അതാണ് മാധ്യമങ്ങൾ വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങളെ വിമർശിക്കുന്നു. അതേസമയം മാധ്യമങ്ങളെ, നിങ്ങൾക്കെതിരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ നീക്കത്തിൽ ഏതെങ്കിലും നേതാവിന് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കും. ഇങ്ങനെ അദ്ദേഹം ഒരു വിധത്തിൽ ആ ചോദ്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് മറച്ചു വയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പൊടുന്നനെ ഒരു പടികൂടി കടന്ന് ഊതി വീർപ്പിച്ച ബലൂണാണ് എന്ന പ്രയോഗം നടത്തുന്നത്. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകൾ ഒരു സൂചി വെച്ച് കുത്തിയാൽ പൊട്ടിപ്പോകും. ഞങ്ങളൊന്നും പൊട്ടൂല. കാരണം ഞങ്ങളൊന്നും മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകളല്ല. മനസ്സിലായില്ലേ? ഒരു സൂചി വീണാൽ സൂചി വെച്ച് കുത്തിയാൽ പൊട്ടിപ്പോകുന്ന ബലൂണുകളല്ല ഞങ്ങളാരും. അല്ല, ഞങ്ങളാരും അങ്ങനെ പൊട്ടുന്നവരല്ല. അല്ല, ഞങ്ങളാരും പൊട്ടൂല എന്നാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് വി ഡി സതീശൻ ആകെ അതൃപ്തനാണ്, ആകെ ആശങ്കാകുലനാണ് എന്ന്. സതീശൻ മറന്നുപോകുന്നത് ഊതി വീർപ്പിച്ച ബലൂൺ എന്ന പ്രയോഗം അത് പലപ്പോഴും സതീശൻ അടക്കമുള്ളവർക്ക് ബാധകമാണ് എന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ മിക്കവരും ഊതി വീർപ്പിച്ച ബലൂണുകൾ തന്നെയാണ്. അതിനവർ കൃത്യമായ ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദ്യം ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു എ കെ ആന്റണി. ആ സമയത്ത് ഏറ്റവും കരുത്തനായ നേതാവ് കരുണാകരനാണ്. കരുണാകരൻ ഊതി വീർപ്പിച്ച ബലൂണല്ല, ഇൻബോൺ ലീഡറാണ്. കരുണാകരൻ കൃത്യമായി തീരുമാനമെടുക്കാൻ അറിയാം, കൃത്യമായി ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ പലതും വിവാദങ്ങളായി മാറുന്നു. കപട ആദർശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നാടിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു, അദ്ദേഹം കാശുണ്ടാക്കി കാണും, അതിൽ നിന്നും തർക്കമൊന്നുമില്ല. അദ്ദേഹം വലിയ കപട ആദർശവാനായിരുന്നില്ല. അവിടെയാണ് ആന്റണി ആദർശവാനായി പ്രത്യക്ഷപ്പെടുന്നത്. വാസ്തവത്തിൽ ആന്റണി അഴിമതിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലാതെ സ്വജനപക്ഷപാതിയുമില്ല. പക്ഷേ ആന്റണി ഒരു പരിധി വരെ ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു. കാരണം ആന്റണി എന്തെങ്കിലും കൃത്യമായി ഇടപെടൽ നടത്തി കഴിവ് തെളിയിച്ചതായി
എവിഡൻസ് ഒന്നുമില്ല, പക്ഷെ ആദർശധീരനായിരുന്നു. ആന്റണിയുടെ ആദർശത്തെ ഒരു ഗ്രൂപ്പ് മാനേജ്മെന്റിന്റെ ഭാഗമാക്കിയാണ് ഉമ്മൻചാണ്ടി വളർന്നത്. വി എം സുധീരനെ പോലെ പല നേതാക്കന്മാരും ഇങ്ങനെ ആദർശധീരന്മാരായി മാധ്യമങ്ങളുടെ തലോടലിൽ വളർന്നു വന്നു. ആ ശ്രേണിയിൽപ്പെട്ട ആൾ തന്നെയാണ് വി ഡി സതീശൻ. പൊതുവെ ആദർശ രോഗികൾ എ ഗ്രൂപ്പുകാരാണ്, കാരണം ആന്റണിയാണ് അവരുടെ ദൈവം. ഐ ഗ്രൂപ്പുകാരുടെ ദൈവം കരുണാകരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഐ ഗ്രൂപ്പുകാരിൽ ആദർശധീരന്മാർ ഉണ്ടാവാറില്ല, പക്ഷേ ആ ഗണത്തിൽ ആദർശധീരനായി ഉതിവൃപ്പിക്കപ്പെട്ട ഒരാളാണ് സതീശൻ. നമുക്കറിയാം സതീശനും തോമസ് ഐസക് തമ്മിലുള്ള സംവാദം മുതൽ സതീശൻ്റെ മുമ്പോട്ടുള്ള പോക്കിലെല്ലാം ഈ ഊതിവൃപ്പിക്കപ്പെട്ട ബലയിലുണ്ടായിരുന്നു. പക്ഷേ സതീശന് ഗുണം മിടുക്കനാണ്, കഴിവുള്ള ആളാണ്. സതീശനെ സംഭവങ്ങളെ കൈകാര്യം ചെയ്യാനറിയാം, എല്ലാവരെയും വിശ്വാസ്യതയോടെ കയ്യിലെടുക്കാനറിയാം. ആ ഒരുപാട് ഗുണങ്ങൾ സതീശനുണ്ട്. അതുകൊണ്ടാണ് സതീശനും സുധാകരനും ഒരുമിച്ച് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശഭരിതരായത്. ആ ഫോർമുല നല്ലതാണ്. കോൺഗ്രസ്സുകാർ അന്നുവരെ ചേരിതിരിഞ്ഞ് നിന്നിരുന്ന എ ഐ ഗ്രൂപ്പുകളിൽ നിന്ന് മാറി. ഐ ഗ്രൂപ്പിന്റെ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ശത്രുവായി സതീശൻ മാറി. ഏറ്റവും കലിപ്പ് സതീശനുണ്ടായി. കുറച്ചുകൂടി മയം അദ്ദേഹം സുധാകരനോട് കാട്ടി. സുധാകരനും ഐ ഗ്രൂപ്പുകാരനാണ്. എ ഗ്രൂപ്പുകാർ പതിയെ മാറി നിന്ന് കളി കണ്ടു. ഇപ്പോഴും അങ്ങനെ തന്നെ ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പുകാരും മാറി നിന്ന് കളി കാണുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ സുധാകരനും സതീശനും തമ്മിലുള്ള കൂട്ടുകെട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ കെ സി വേണുഗോപാൽ ഹൈജാക്ക് ചെയ്തതുകൊണ്ടാണ് വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്കയിലായത്. അല്ലാതെ സതീശനോടോ സുധാകരനോടോ എതിർപ്പുള്ളതുകൊണ്ടല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഹൈജാക്ക് ചെയ്തിരിക്കുന്ന വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഈ സാഹചര്യത്തിൽ സതീശൻ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ ആ ആവേശം സതീശനും സുധാകരനും ചേർന്നുള്ള ആ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ആവേശം കുറവ് സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഹൈജാക്ക് ചെയ്തു. ഒരൊറ്റ ചോദ്യം മാത്രം, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഐക്യത്തോട് പോയിട്ടും കേരളത്തിലെ പുനഃസംഘടന പൂർത്തിയാക്കാത്തത്, കേരളത്തിലെ പുതുതലമുറയെ മുമ്പോട്ട് കൊണ്ടുവരാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അത് സുധാകരനോ സതീശനോ മനസ്സില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് മനസ്സിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിശാസ്ത്രം വേണുഗോപാലിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഒരു രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ അവർക്ക് രക്ഷകനെ കിട്ടി. എല്ലാ മേഖലയിലും തരൂറിന് സ്വാധീനമുണ്ട്. കോൺഗ്രസിന് ഗ്രൂപ്പ് നേതാവല്ല, കോൺഗ്രസ് പ്രവർത്തകരെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിൽ ചേർത്ത് നിർത്തിയിട്ടില്ല എന്നതാണ് അപ്പുറത്തേക്ക്. കോൺഗ്രസ് വികാരമുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ പ്രത്യേക തരം സാമുദായിക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായി മാറുന്നു തരൂർ. എൻ എസ് എസിന് സ്വീകാര്യനാണ്, മുസ്ലിം ലീഗിന് സ്വീകാര്യനാണ്, ക്രൈസ്തവ സഭയ്ക്ക് സ്വീകാര്യനാണ്, പ്രൊഫഷണലുകൾക്ക് സ്വീകാര്യനാണ്, മൃദു ഹിന്ദുക്കൾക്ക് സ്വീകാര്യനാണ്, ഹിന്ദു വിശ്വാസികൾക്ക് സ്വീകാര്യനാണ്, വനിതകൾക്ക് സ്വീകാര്യനാണ്, ഉദ്യോഗാർത്ഥികൾക്ക് സ്വീകാര്യനാണ്. ഇങ്ങനെ സമസ്ത മേഖലയിലും പെട്ടവർക്ക് സ്വീകാര്യനായ ഒരാൾ വരുമ്പോൾ എന്തിനാണ് ശ്രീ സതീശൻ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനാണ്. ആ സ്വീകാര്യത നിങ്ങൾ ആശങ്കപ്പെടുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു, ആശങ്കപ്പെടുന്നു എന്നാണ്. അങ്ങ് എത്ര ഐക്യത്തിൻ്റെ പേര് പറയാൻ ശ്രമിച്ചാലും എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും അങ്ങയുടെ ആശങ്ക വ്യക്തമാണ്. ഇവിടെ ആശങ്കപ്പെടുന്ന ആരാണ്? അങ്ങും രമേശ് ചെന്നിത്തലയും വേണുഗോപാലും മാത്രമാണ്. ഈ സുധാകരന് പോലും ആശങ്കയില്ല. അപ്പോൾ ഈ ആശങ്ക എന്ന് പറയുന്ന അധികാരവുമായി ബന്ധപ്പെട്ടതാണ്, കോൺഗ്രസിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ നന്നായി വർക്ക് ചെയ്തു, അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ റിസൾട്ടിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള പിടിവാശി ഉപേക്ഷിക്കുക. ആ റിസൾട്ട് പൂർണ്ണമാകാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഊതിവീർപ്പിച്ച ബലൂൺ എന്ന് പറഞ്ഞൊന്നും ആക്ഷേപിക്കരുത്. എല്ലാവർക്കും സ്വീകാര്യനായ നേതാവാണ് ഒരു വശത്ത്. മറുവശത്ത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഭാവനയുള്ള, ലോകത്തെ പോലും നയിക്കാനുള്ള കഴിവുള്ള ഒരു നേതാവാണ് തരൂർ. തരൂറിനെ പോലൊരാളെ അക്കമഡേറ്റ് ചെയ്യുക, അദ്ദേഹത്തിന് മുൻപിൽ നിർത്തുക. അങ്ങനെ കേരളം തന്നെ മാറട്ടെ, കോൺഗ്രസ് തന്നെ മാറട്ടെ, കോൺഗ്രസ് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കേരളത്തിൽ കോൺഗ്രസിന് ഉണർവിനൊരു അവസരം കിട്ടുന്നത്. സതീശനേക്കാൾ സുധാകരനേക്കാൾ കോൺഗ്രസ് നയിക്കാൻ സമസ്ത മേഖലയിലുള്ളവരെയും ചേർത്ത് നിർത്താൻ പറ്റിയ ആളാണ്. അപ്പോൾ കോൺഗ്രസിനോടാണ് സ്നേഹമെങ്കിൽ സതീശൻ പൊട്ടിത്തെറിക്കുകയല്ല, നേരെ മറിച്ച് ഒപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അങ്ങയുടെ അസഹിഷ്ണുത, വിഭാഗീയത, സമാന്തര പ്രവർത്തനം എന്ന ആരോപണം അങ്ങയുടെ മാത്രം ആശങ്കയാണ്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആശങ്കയല്ല. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കെന്ന് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് മുഴുവൻ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന നീക്കമാണ് തരൂർ നടത്തുന്നത്. ആ നീക്കത്തിനൊപ്പം നിൽക്കുകയാണ് കേരളീയ സമൂഹം. ദയവായി അങ്ങേപോലെ കാലിബറുള്ള, കഴിവുള്ള ഒരു നേതാവ് തരൂറിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. തരൂരിനെ തള്ളിപ്പറഞ്ഞില്ല, തരൂരിനെ വാരിപ്പുണർന്നാണ് അങ്ങ് കോൺഗ്രസ് സ്നേഹം വ്യക്തമാക്കേണ്ടത്.